നഷ്ടേഷു നിത്യം ഭാഗവത സേവയ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്തുകീ മൂകം കരോതി വാചാലം പങ്കും ലംഘായതേ ഗിരിം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരുണ്ണീന താരണം ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. പ്രഭുജി എന്നെ ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് വിളിച്ച വലിയ കഷ്ടമാണോ? എന്താ ചെയ്യാ? ഓ, പ്രത്യേകിച്ച് സബ്ജക്ട് ഒന്നും ഞാൻ നോട്ട് ചെയ്തില്ല. ഇപ്പോ എന്തായാലും നോക്കുകയാണ്. സോറി പ്രഭു. ഹരേ കൃഷ്ണ. വഞ്ചകൽപ്പ. കഴിഞ്ഞ ദിവസം ഭദ്രപൂർണിമയായിരുന്നു. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മഹാത്മ്യം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 10-20 മിനിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഭദ്രപൂർണിമ, അതൊരു പൂർണിമ ദിവസമാണ്. ഭദ്രമാസത്തിലെ പൂർണിമ, അതാണ് ആ വാക്കിന്റെ അർത്ഥം. നമുക്കറിയാം സംസ്കൃതത്തിൽ മാസങ്ങളെ പല രീതിയിൽ, ഇത് നമ്മുടെ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്ന് പറയുന്ന പോലെ, ജനുവരി, ഫെബ്രുവരി എന്ന് പറയുന്നത് പോലെ, ഇംഗ്ലീഷിൽ ജനുവരി, ഫെബ്രുവരി എന്ന് പറയുന്നത് പോലെ, ഇത് സംസ്കൃതത്തിലെ ഒരു മാസത്തിന്റെ പേരാണ് ഭദ്രമാസം. ആ മാസത്തിലെ പൂർണിമ, പൗർണമി ദിവസമാണ്. അതിനെയാണ് ഭദ്രപൂർണിമ എന്ന ദിവസം ഉദ്ദേശിക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്, ഈ ദിവസം ഭാഗവതം ഒരു സ്വർണ സിംഹാസനത്തിൽ ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ പവിത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആള് തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിലേക്ക് പോകും. വൈകുണ്ഠധാമം അയാളിലെ കാത്തു നിൽക്കുകയാണെന്നാണ് സങ്കല്പം. ഇനിയിപ്പം ഒരു ഭാഗവതം വായിക്കാൻ വാങ്ങിക്കാനുള്ള ശേഷി 8000 സംതിങ് രൂപ വരും. അത് വാങ്ങിക്കണം, പിന്നെ സ്വർണ സിംഹാസനം ഉണ്ടാക്കണം. ഇതൊക്കെ വലിയ സംഭവമാണ്. അപ്പം ഇത്രയും വലിയൊരു കാര്യം, അതായത് സ്വർണ സിംഹാസനത്തിൽ ഒരു ഭാഗവതം കൊടുക്കുന്ന ഇത്രയ്ക്കും മഹാത്മ്യമാണെങ്കിൽ, ഈ ഭാഗവതം ഈ ഈ ദിവസം നമ്മൾ വർണ്ണിച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളെ കൊണ്ടൊരു സ്വർണ സിംഹാസനം ഉണ്ടാക്കാനോ കുറേയേറെ ഭാഗവതം വിതരണം ചെയ്യാനോ നമുക്ക് പറ്റില്ലെന്ന് വരില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കണ്ഠത്തിലൂടെ ഭാഗവതം ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്യാൻ കഴിയും. ഇതിൽ ഒരു ശ്ലോകമെങ്കിലും വിതരണം നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി ഭാഗവതത്തിന്റെ ഈ ഒരു മഹാത്മ്യം ഇത്രയും വരാനുള്ള കാരണം അതിന്റെ ഒറിജിൻ അതന്നെ. ഈ ഭദ്രപൂർണിമ ദിവസമാണ്, അതായത് ഈ ദിവസം ഇത്രയും പവിത്രമായി, ഈ ദിവസമാണ് വ്യാസദേവൻ ഈ ഭാഗവതം രചിച്ചത്. വ്യാസദേവൻ ഭാഗവതം രചിച്ച കഥ നമുക്കറിയാം, എങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, വ്യാസദേവൻ സർവ വേദ ഗ്രന്ഥങ്ങളെല്ലാം രചിച്ചു, പക്ഷേ മെപ്പിടിയാന് സംതൃപ്തിയായില്ല. എന്തോ ഒരു കുറവ്, എന്തോ ഒരു 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 ചെറിയ ഒരു പ്രശ്നം അങ്ങോട്ട്. പലരും ചിത്രകാരനോട് ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തിന്റെ പൂർത്തീകരണത്തിന് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് പറയും എന്തോ ഒരു കുറവുണ്ട്. അല്ലെങ്കിൽ ഒരു 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 കഥ എഴുതിയ ഒരു കഥാകാരൻ, അയാൾ പറയും ഈ കഥയിൽ എന്തോ ഒരു കുറവുണ്ട്. ഇതുപോലെ തന്നെയാണ് പൂന്താനം ജ്ഞാനപ്പാനെ രചിച്ചിട്ടും വിചാരിച്ച് എന്തോ ഒരു കുറവുണ്ട്. എന്നാല് മമേൽപത്തൂർ നാരായണ ഭട്ടതിരിയെന്ന് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ ഏതൊരു കാവ്യം എഴുതുന്ന ആളിനും മനസ്സിൽ ഒരു ചെറിയ ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ഗുരുവിനെ അത് സ്മരിക്കും. ഇവിടെയും വ്യാസദേവൻ തന്റെ ഗുരുവായ നാരദ ഋഷിയെ സ്മരിക്കുകയും നാരദ ഋഷി പ്രത്യക്ഷപ്പെട്ടു വന്ന് നോക്കി ഉടനെ പറഞ്ഞു, ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്ന വകുപ്പുകൾ, വേദങ്ങൾ എഴുതി, പുരാണങ്ങൾ എഴുതി, ഉപനിഷത്തുകൾ എഴുതി, ഒക്കെ വായിച്ചു നോക്കി പറഞ്ഞു, പേഷ് പേഷ് വളരെ ഭംഗിയായിട്ടുണ്ട്, ഒക്കെ ശരിയാണ്, പക്ഷെ നീ ഒരേ ഒരു ചെറിയ കാര്യം ചെയ്തില്ല, അത് തന്നെയായിരുന്നു വലിയ കാര്യം. അതെന്താണ്? പറയാണ്, നമ്മള് ഭഗവാനെ പുകഴ്ത്തണമായിരുന്നു, ഭഗവാനെയും ഭക്തന്മാരെയും. ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാരില്ലെങ്കിൽ ഭഗവാൻ അപൂർണനാണ്. ഭഗവാന്റെ എല്ലാ ലീലയ്ക്കും ആര് വേണം? ഭക്തന്മാരുടെ വേണം. അങ്ങനെ ഭക്തന്മാരെയും ഭഗവാനെയും പുകഴ്ത്തുന്ന ഒരു ഗ്രന്ഥം നീ എഴുതിയിട്ടില്ല. അതെന്താണ് ആ ഗ്രന്ഥം? അതാണ് ഭാഗവതം. അതെങ്ങനെ എഴുതുക? ഞാൻ ഇപ്പൊ ശരിയാക്കാൻ തരാമെന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവന്റെ അടുക്കൽ നാരദ ഋഷി പോകുന്നു. ബ്രഹ്മദേവൻ ആരാണ്? നാരദന്റെ അച്ഛൻ, അതായത് നാരായണന്റെ അടുക്കൽ പോകുന്നു. നാരായണന്റെ ഈ ബ്രഹ്മദേവന്റെ അടുക്കൽ, സോറി പറഞ്ഞതെല്ലാം തെറ്റിപ്പോയി, സോറി സോറി. നാരദ ഋഷി ബ്രഹ്മദേവന്റെ അടുക്കൽ പോകുന്നു.
ബ്രഹ്മദേവൻ എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? നാരായണനിൽ നിന്ന് കിട്ടിയത്. അപ്പൊ അതാണ് ആ വരവ് വരാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു ഹൈറാർക്കിയാണ് പറഞ്ഞത്, തെറ്റിപ്പോയി, സോറി, വെരി സോറി. അപ്പൊ ഭഗവാൻ ശബ്ദരൂപേണ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ബ്രഹ്മദേവന് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ബ്രഹ്മദേവനാണ് വാസ്തവത്തിൽ ആദി ഗുരു, ശരിക്കും പറഞ്ഞാൽ ആദി ശിഷ്യനും ബ്രഹ്മദേവൻ തന്നെയാണ്. അപ്പൊ ആദി ഗുരുവാരാണ്? പരം ഗുരു ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ആദി ശിഷ്യനാണ് ബ്രഹ്മദേവൻ. പക്ഷെ ഈ ബ്രഹ്മദേവനിലൂടെയാണ് പിന്നെ നാരദ ഋഷിക്ക് കിട്ടുന്നത്. അപ്പോഴുണ്ട് പ്രാക്ടിക്കലി ആദിമ ഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മദേവനാണെന്ന് പറയാം. അപ്പൊ ഇതൊരു കൺഫ്യൂഷനാണ്. അതായത് ഓരോ ശിഷ്യനുമാണ് പിൽക്കാലത്ത് ഗുരുവായി മാറുന്നത്. അപ്പൊ ഒരു ഗുരുവിന്റെ ക്വാളിറ്റി തന്നെയാണ് ശിഷ്യന്റെ ക്വാളിറ്റിയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് മറക്കരുത്. അതായത് ഒരു ഗുരുവിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഗുരു ഒരു ചന്ദനമരത്തെ പോലെയാണെന്ന് പറയുന്നത്. ഒരു ചന്ദനമരം. ഈ ചന്ദനമരത്തിന്റെ പ്രത്യേകത എന്താണ്? ചന്ദനമരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഏതൊരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലും മരം ഒരിക്കലും ശ്രദ്ധിക്കാറില്ല ഈ ഇരിക്കുന്ന ആള്, ഈ വന്നിരിക്കുന്ന ആള് പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ദരിദ്രവാസിയാണോ പിശുക്കനാണോ അല്ലെങ്കിൽ ലാവിഷ് ആണോ, ഇതൊന്നും മരം നോക്കില്ല. അത് അയാൾക്ക് വേണ്ടത് തണലാണ്, ആ തണൽ പ്രദാനം ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഗുരു. ഗുരുവിന്റെ അടുത്ത് ആര് വന്നു കഴിഞ്ഞാലും ശിക്ഷണം കൊടുക്കും. അതാരാണെന്ന് നോക്കില്ല. നമുക്കറിയാം ബലരാമൻ അര ഗുരു സങ്കല്പമാണ്. ഗുരുസങ്കല്പത്തിലിരിക്കുന്ന ബലരാമൻ ദുര്യോധനെയും ഗദ പഠിപ്പിച്ചിട്ടുണ്ട്, ഭീമസേനെയും ഗദ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അവർ ധർമ്മികളാണോ അധർമ്മികളാണോ എന്നൊന്നും ഒരു ഗുരുസങ്കല്പത്തിൽ ഗുരു ഒരിക്കലും ശ്രദ്ധിക്കില്ല. അപ്പൊ അതാണ് ആദ്യത്തെ ക്വാളിറ്റി. എന്താണ് ഒരു ഗുരു? അതായത് അതിന്റെ ചുവട്ടിലിരിക്കുന്ന ആളിനെ അല്ലെങ്കിൽ തന്നെ സമീപിക്കുന്ന ആളിനെ ശ്രദ്ധിക്കത്തേയില്ല. ഇതാള് ആരാണ്? അയാളുടെ ക്വാളിറ്റി നോക്കത്തേയില്ല. രണ്ടാമത്തെയാണ് മരത്തിന്റെ പ്രത്യേകത. മരം സയന്റിഫിക്കലി കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുകയും ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അതായത് അന്തരീക്ഷത്തിലുള്ള മലിനങ്ങളായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് കലർന്ന് ആ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യും. എന്നിട്ട് എന്താ കൊടുക്കുന്നത്? ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇത് തന്നെയാണ് ഗുരുക്കളും ചെയ്യുന്നത്, സന്താത്മാക്കൾ അല്ലെങ്കിൽ ഗുരു. സമൂഹത്തിലുള്ള അതായത് നെഗറ്റീവ് എനർജി അബ്സോർബ് ചെയ്യുകയും അല്ലാതെ നമ്മുടെ പരാതികളും കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ ആണെങ്കിൽ അതിനെയൊക്കെ കേൾക്കുകയും എന്നിട്ട് എന്താണ് ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇനോസ്പീഷ്യസിനെ എല്ലാം അബ്സോർബ് ചെയ്ത് അവിടെ ഓസ്പീഷ്യസ് ആക്കാനുള്ള ഒരു ശക്തി ആർക്കുണ്ട്? ഗുരുവിനുണ്ട്. അപ്പൊ ഗുരു അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ചെയ്യുന്നത്? ആദ്യം തന്നെ വന്നിട്ട് അവിടെ എന്തൊക്കെയാണ് കുഴപ്പമെന്ന് കണ്ടു കഴിഞ്ഞാല് ഉടനെ തന്നെ അത് അബ്സോർബ് ചെയ്തിട്ട് ഉടനെ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു കൊടുക്കും. ഇതാണ് ഗുരുവിന്റെ പ്രത്യേകത. സന്താത്മാക്കള് എവിടെ പോയി കഴിഞ്ഞാലും അവർ ഭിക്ഷ യാചിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭിക്ഷ കഴിക്കാനല്ല. ഇപ്പോഴത്തെ ഭിക്ഷക്കാരങ്ങനാണ്, അവരെ സന്തുക്കൾ എന്ന് പറയാറുമില്ല. ഭിക്ഷക്കാരൻ ഉദ്ദേശിക്കുന്നത് ഒരു 7 വീടുകളിൽ അവർ പോവുകയുള്ളൂ, മാക്സിമം ആണ് 7 വീട്. അതിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ കഴിക്കും, അല്ലെങ്കിൽ 7-8-ാമത്തെ ഒരു വീടിലേക്ക് അവർ പോവില്ല. 8-ാമത്തെ വീട് പോകേണ്ട കാര്യമില്ല, കാരണം 7 വീടുകളാണ് അവർക്ക് നിബന്ധനമായിരിക്കുന്നത് ഒരു സന്യാസിക്ക്. അപ്പൊ ഒരു സന്താത്മി 7 വീടിൽ പോകുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലുള്ള ഭാഗവതമാകുന്ന ആ ഒരു അറിവ് അത് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഈ അറിവ് പകർന്നു കൊടുക്കുന്നതോടുകൂടി അവരുടെ വീട്ടിലുള്ള ഇനോസ്പീഷ്യസ് അഥവാ നെഗറ്റീവ് എനർജി മുഴുവൻ ഇല്ലാതായി പോസിറ്റീവ് എനർജി ആയി മാറും. ഒരു സന്ത് വന്ന് നിന്നാ മതി. നമുക്കറിയാം മഹാരാജാക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ വന്ന് നിന്നാ മതി, നമ്മുടെ കയ്യിലും തലയിൽ നിന്ന് കൈവച്ചാൽ മതി, ഇല്ലെങ്കിൽ അവരൊന്ന് കെട്ടിപ്പിടിച്ചാൽ മതി, ഇല്ലെ അവരൊന്ന് എന്താണ് നല്ലതായിട്ടൊന്ന് ചിരിച്ചു കാണിച്ചാൽ മതി, അപ്പോഴേ നമ്മുടെ ദുഃഖങ്ങളെല്ലാം മാഞ്ഞു പോകും. അപ്പൊ ഇത്രയും ഒരു കഴിവ് ആർക്കുണ്ട്? സന്താത്മാക്കളുണ്ട്. അപ്പൊ അവരുടെ രണ്ടാമത്തെ കഴിവാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വാളിറ്റിയാണ് എന്താണ് എല്ലാ ഇനോസ്പീഷ്യസിനും ഓസ്പീഷ്യസ് ആക്കി പറ്റും. മൂന്നാമത്തെ മരത്തിന്റെ പ്രത്യേകതയാണ് മരത്തിന്റെ ചുവട്ടില് അല്ലെങ്കിൽ ചന്ദന മരത്തിന്റെ ചുവട്ടില് എലി വന്നിട്ട് മാളം ഉണ്ടാക്കും. മാളം ഉണ്ടാക്കിയിട്ട് അതങ്ങ് പോകും. ആ എലിയുടെ ഒരു സ്വഭാവം, അത് എന്തിനാ മാളം ഉണ്ടാക്കുന്ന ആർക്കും അറിയില്ല. അതവിടെ താമസിക്കാറില്ല, അതവിടെ മാളം ഉണ്ടാക്കും. അത് കഴിയുമ്പോൾ പാമ്പ് അവിടെ വന്ന് താമസിക്കും. ഈ മരം ഇത്രയും എന്താണ് ക്ഷമാശീലനാണ്. നമുക്ക് ശിഷ്ടാഷ്ടത്തിലേക്ക് പോയാൽ തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. ഇതൊരു സന്തിന്റെ ക്വാളിറ്റിയാണ്, ഒരു ഭക്തന്റെ ക്വാളിറ്റിയാണ് ഈ പറഞ്ഞത്. തൃണാദപി സുനീചേന,
തരോർ അഭി സഹിഷ്ണു, തരോർ എന്ന് പറഞ്ഞ മരം, മരത്തിനെ പോലെ സഹിഷ്ണുതയാണ്. തൃണാദപി സുനിച്ചേർ, ഒരു പുല്ലിനെ പോലെ ക്ഷമയുള്ളവനാണ്. അപ്പോ അത്രയും ക്ഷമയും സഹനശക്തിയുമാണ്. ഇപ്പൊ അടിയിൽ വന്ന് എലി മാള ഉണ്ടാക്കിയപ്പോഴും പരാതി ഒന്നും പറഞ്ഞില്ല ആര്, മരം. അതുപോലെ തന്നെ ഈ എലി മാളം കഴിഞ്ഞിട്ട് പാമ്പാണ് അടിയിൽ വന്നിരിക്കുന്നത്, അപ്പോഴും ഒരു കംപ്ലൈന്റ്. ഇപ്പൊ ഗുരുവിനെ സമീപിക്കുന്നത് തനിക്കിട്ട് പാര വെക്കാനാണെങ്കിലും നന്മ ചെയ്യാനായാലും തിന്മ ചെയ്യാനായാലും ഗുരു ശ്രദ്ധിക്കാറില്ല. പലരും ഉണ്ട് ഗുരുവിനെ എന്താണ് സമീപിച്ചിട്ട് പാര വെച്ചിട്ട് പോകും. എൻ്റെ ഒരു കഥയുണ്ട്, സമയമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പറഞ്ഞു. അപ്പോ ഇവിടെ മൂന്നാമത്തെ ക്വാളിറ്റി ഏതാ? ഇപ്പൊ ഇത്തരത്തിലുള്ള ക്വാളിറ്റിയാണ് എന്താണ് ഒരു ഗുരുവിനുള്ളത്. ഇപ്പൊ ഇത്രയും ക്വാളിറ്റിയുള്ള ഗുരു പെട്ടെന്ന് നാരദർഷിയോട്, നാരദർഷി വന്ന് പറയുകയാണ്, എന്താണ് എനിക്ക് ഭാഗവതം വേണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ബ്രഹ്മദേവൻ കൊടുക്കണം. കാരണം അതാണ്, ബ്രഹ്മദേവനാണ് ആദിമ ഗുരു. അപ്പോ മകന് കൊടുത്തു. അത് 56 ശ്ലോകം ഉണ്ടായിരുന്നു, നമ്മളിത് പറഞ്ഞിട്ടുള്ളതെന്നാ തോന്നുന്നത്, നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ 56 ശ്ലോകം ആദ്യം ചതുർശ്ലോകി ശ്ലോകമുണ്ട്. ഈ 4 ശ്ലോകം മാത്രമുള്ള ചതുർശ്ലോകി ഭാഗവതമാണ് ആദ്യം കൊടുത്തത്. ഇത് നാരായണൻ ഭഗവാന് അല്ലെങ്കിൽ ബ്രഹ്മദേവന് കൊടുത്തപ്പോഴും ചതുർശ്ലോകിയായിരുന്നു. ആ ചതുർശ്ലോകി ഭാഗവതമാണ് ബ്രഹ്മദേവൻ നാരദർഷിക്കും കൊടുത്തത്. നാരദർഷിക്ക് വായിച്ചപ്പോഴും അത് മനസ്സിലായി, ഒരു കുഴപ്പമില്ല. പക്ഷെ നാരദർഷി ചിന്തിച്ചു, ഈ 4 ശ്ലോകം മാത്രം ഈ വരുന്ന കലിയുഗത്തിലെ നീളം കുറഞ്ഞ, ബുദ്ധി കുറഞ്ഞ, ഓർമ്മ കുറഞ്ഞ, പിന്നെന്താണ് വൃത്തി കുറഞ്ഞ ഈ ആൾക്കാരുടെ മുന്നിലേക്ക് ഈ ഭാഗവതം 4 ശ്ലോകം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാകും. അതുകൊണ്ട് നാരദർഷി അതിന് 56 ശ്ലോകങ്ങളാണ്. ഈ 56 ശ്ലോകം കൊണ്ടുപോയി വേദവ്യാസന് കൊടുത്തു. ആ വേദവ്യാസൻ വായിച്ചു നോക്കുമ്പോൾ 56 ശ്ലോകവും, ഇതുകൊണ്ട് കലിയുഗത്തിലെ ആൾക്കാർക്ക് ഒന്നും ആകില്ല. അതിനെന്തായി? 18,000 ശ്ലോകമാണ്. അങ്ങനെ 18,000 ശ്ലോകമാക്കിയ ഭാഗവതം അങ്ങനെ കഴിഞ്ഞു പോയി കുറെ കാലം. പക്ഷെ പ്രഭുപാദന്റെ കാലം വന്നപ്പോ ആ ഒരു 18,000 ശ്ലോകത്തിന്റെ ഒരു ഗ്രന്ഥം അത് വായിച്ചിട്ട് അതിനെ തർജ്ജമ ചെയ്ത് 18 ബുക്കുകളാക്കി വെച്ചു. അപ്പോ അതാണ് നമ്മുടെ ഇരിക്കുന്ന ഭാഗവതം. ഇപ്പോ മലയാളത്തിലും ഇംഗ്ലീഷും എല്ലാ ഭാഷകളിലും ഉണ്ട്. ഈ ഭാഗവതം, അതായത് ഇതിന്റെ അവതാരമാണ് പറയുന്നത്, ഈ ഭദ്രമ പൂർണിമ, ഈ ഭദ്ര പൂർണിമ ദിവസമാണ് ഈ ലീല നടന്നത്. ഏത്? വ്യാസദേവൻ പ്രാർത്ഥിച്ചതും നാരദർഷി പ്രത്യക്ഷപ്പെട്ടതും നാരദർഷി ബ്രഹ്മദേവന്റെ അടുക്ക പോയതും ബ്രഹ്മദേവൻ അത് കൈക്കൊടുത്തതും എന്നിട്ട് ഭാഗവതം തുടങ്ങിയതും എല്ലാം ഈ ഭദ്ര പൂർണിമ ദിവസമാണ്. അപ്പൊ അതുകൊണ്ടും ഭദ്ര പൂർണിമ ദിവസത്തിന്റെ മാഹാത്മ്യം വലുതാണ്. കാരണം ഈ ഭദ്ര പൂർണിമ ദിവസമാണ് ഇത് വന്നത്, അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ അവതാര ദിവസമാണ് ഭദ്ര പൂർണിമ എന്നാണ് ഒരു സങ്കല്പം. അടുത്തത്, ഈ ഭാഗവതം രചിച്ചതും ഇതാരും ചർച്ച ചെയ്യപ്പെട്ടില്ല. ചർച്ച ചെയ്യപ്പെട്ടത് ആരാണ്? ആദ്യം മഹാദേവനും പാർവതി ദേവിയാണ്. പിന്നീട് അതിന് ചർച്ചയുണ്ടായില്ല. എന്നാൽ ഇതൊരു ചർച്ചാവിഷയമായി, അല്ലെങ്കിൽ ഭാഗവത സപ്താഹമായി മാറിയതിന്റെ കഥ നമുക്കൊക്കെ അറിയാം. ഞാൻ ഓർമ്മിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അതായത് പരീക്ഷിത് മഹാരാജാവും സുഖദേവ മുനിയും കൂടെ കൂടിയുള്ള ചർച്ചയിലാണ്. ഈ ചർച്ച നടക്കാൻ പിന്നിൽ എന്താണ്? അതിന് പരീക്ഷിത് മഹാരാവിന് ശാപം കിട്ടുന്ന കഥയാണ്. ആ കഥയും നമുക്കറിയാം, ഓർമ്മിക്കാൻ കുറച്ചു കാര്യം. ഈ ലീല നടന്നതും ഈ ഭദ്ര പൂർണിമ ദിവസം തന്നെയാണ്. അതായത് സാധാരണ വിശപ്പോ ദാഹമോ അങ്ങനെയുള്ള യാതൊരു ആർത്തിയോ ഒന്നും ഇല്ലാത്ത ആള്, അതായത് കലിക്കിരിക്കാൻ 5 സ്ഥലങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കലിയായിട്ടുള്ള ഒരു സംവാദമൊക്കെ നമുക്കറിയാം. ആ 5 സ്ഥലങ്ങൾ എന്ന് പറയുന്നത് മദ്യം വിൽക്കുന്ന സ്ഥലം, പിന്നെന്താണ് മാംസം വിൽക്കുന്ന സ്ഥലം, പിന്നെന്താണ് വേശ്യാസ്ത്രീകള് ചൂത് കളിക്കുന്ന സ്ഥലം, പിന്നെ 5-ാമത് സ്വർണം. അതായത് 4 സ്ഥലങ്ങൾ ആദ്യം പറയും, 5-ാമത് ഒരു സ്ഥലം കൂടി കലി വാങ്ങിക്കുകയാണ്, ചോദിച്ചു വാങ്ങിക്കുകയാണ്. അപ്പോ ഈ വക യാതൊരു കലിയുടെ ആഭാവവും പറ്റാത്ത ആളാണ് പരീക്ഷിത് മഹാരാജ. കാരണം എന്താണ്? ഭഗവാനെ ഗർഭാവസ്ഥയിൽ തന്നെ നേരിട്ട് മുഖാമുഖം കണ്ട ഒരേ ഒരു ആള് പരീക്ഷിത് മഹാരാജ. അതുകൊണ്ടാണ് പരീക്ഷത്തിനെ പരീക്ഷത്ത് എന്ന് വിളിക്കാനും കാരണം. കാരണം എന്താണ്? ഭഗവാനെ ആ ഒരു അവസ്ഥയിൽ കണ്ടതിന് ശേഷം പിന്നെ കാണുന്ന ഓരോരുത്തരെയും താൻ പരീക്ഷിക്കുകയാണ്. ഇത് തന്നെയായിരുന്നോ ഞാൻ കണ്ട ഭഗവാൻ, ഇത് തന്നെയായിരുന്നു എന്നുള്ള ഒരു പരീക്ഷണ ബുദ്ധിയോടുകൂടി കാണുകയും നോക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് പരീക്ഷത്തിന് പേര് വരികയും ചെയ്തു. അപ്പൊ ഇത്രയ്ക്കും ശുദ്ധഭക്തന്മാർക്ക് മാത്രമേ ഭഗവാനെ നേരിട്ട് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടായ കക്ഷിയാണ് പരീക്ഷിത് മഹാരാജ്. ആ പരീക്ഷിത് മഹാരാജാവിനാണ്
ഒരു ദിവസം അങ്ങനെ ഇരിക്കെ രാജാവായിട്ടിരിക്കുകയാണ്. ഒരു ഭൃത്യൻ അവിടെ കുറേ കിരീടങ്ങൾ വൃത്തിയാക്കുന്നു. കിരീടങ്ങൾ നോക്കിയപ്പോൾ അതിലൊരു കിരീടം വളരെ ഭംഗിയായിരിക്കുന്നു. ഇതുവരെയും പരീക്ഷിച്ച് മഹാരാജ ഒരു സ്വർണ്ണാഭരണവും ധരിച്ചിട്ടില്ല. സ്വർണമാലയോ സ്വർണവളയോ അല്ലെ സ്വർണ കിരീടമോ സ്വർണത്തളയോ അങ്ങനെയുള്ള യാതൊരു കാരണം മഹാരാജാവാണ് എന്ത് വേണമെങ്കിലും ധരിക്കാം. പക്ഷേ ശുദ്ധഭക്തനെ ശുദ്ധഭക്തനായതുകൊണ്ട് ഈ സ്വർണത്തിനോടോ മറ്റൊന്നിനോടും ആസക്തി ഇല്ലാത്ത അയാൾക്ക് തോന്നി ആ കിരീടം കൊള്ളാമല്ലോ. ഉടനെ തന്നെ അത് വൃത്യനോട് പറഞ്ഞ ആ കിരീടം കൊണ്ടുവരക്കാം. ആ കിരീടം കൊണ്ട് നോക്കി പറഞ്ഞു വളരെ ഭംഗിയായിരിക്കും, ഞാനിതൊന്ന് വെച്ച് നോക്കട്ടെ. അത് പറയുകയും കലിയുടെ വാസം സ്വർണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങതോടുകൂടി കലി പരീക്ഷിത് മഹാരാജാവിന്റെ തലയിൽ കയറുകയും ചെയ്തു. അത് ദുശാസനന്റെ കിരീടമായിരുന്നു. നമുക്കറിയാം മരിച്ചതിന് ശേഷം പല വസ്തുക്കളും ചിലർ എടുത്തു കളയും, ചിലരത് സൂക്ഷിച്ചു വെക്കും. ആ സൂക്ഷിച്ചു വെക്കുന്നത് ഒരു തെറ്റായ കാര്യമാണെന്ന് പറയുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ. കാരണം മരിച്ച ആൾക്കാരുടെ സാധനങ്ങൾ പിന്നീട് ആൾക്കാരെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച ആളിന്റെ ഒരു 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 നെഗറ്റീവ് എനർജി അതിനകത്ത് കുടികൊള്ളുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ കഴിവതും മരിച്ച ആളിന്റെ വസ്തുക്കൾ ദാനം ചെയ്യുകയോ ആ ശവക്കല്ലറയിലോ അല്ലെങ്കിൽ ശവക്കുഴിയിലോ അല്ലെങ്കിൽ ദഹിപ്പിക്കുവാണെങ്കിൽ ആ തീയിലോ തന്നെ ഇട്ട് നശിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ പവിത്രമായ വസ്തുക്കളാണെങ്കിൽ നമുക്കത് സൂക്ഷിക്കാം. ഇപ്പൊ പ്രഭുപാദിനെ പോലുള്ള ആൾക്കാരുടെ ജപമാല ഇല്ലെങ്കിൽ വസ്ത്രം അതൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അത് സൂക്ഷിക്കാം. കാരണം എന്താണ്, അത് ഫുള്ളി പോസിറ്റീവ് എനർജിയാണ്, നെഗറ്റീവ് എനർജി ഒട്ടുമില്ല. അപ്പൊ അതുകൂടാതെ നമ്മൾ എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും ആ എനർജി നമ്മളെ ബാധിക്കും. ഇപ്പൊ കലിക്ക് പെട്ടെന്ന് തന്നെ കയറുകയും ഉടനെ തന്നെ പരീക്ഷിത് മഹാരാജന് തോന്നി എനിക്കൊരു സവാരിക്ക് പോകണം, ഉടനെ തന്നെ സവാരിക്ക് ചാടുക, കുതിരപ്പുറത്ത് കയറി. അങ്ങനെ വഴിതെറ്റി എവിടേക്കോ പോയി, ഒരു കാട്ടിൽ അലഞ്ഞുതിരിഞ്ഞ് വന്നു. ഭയങ്കരമായ ദാഹം, വിശപ്പ്, അത്രയും നാളും വിശപ്പെന്ത് ദാഹം എന്തെന്നറിയാത്ത എല്ലാത്തിനെയും എന്താണ് ആത്മാരാമനായിട്ടുള്ള പരീക്ഷിത് മഹാരാജന് തോന്നി എനിക്ക് വെള്ളം വേണം, വിശക്കുന്നു. നോക്കിപ്പോ ആരാണ്? മഹർഷി. അങ്ങനെ ആ കഥ നമുക്കറിയാം, ആ ശാപം കിട്ടുന്ന കഥയറിയാം. ഈ ലീലയും നടന്നത് ഏത് ദിവസമാണ്? ഭദ്രപൂർണിമ ദിവസം. ഉടനെ തന്നെ ശാപം കിട്ടിക്കഴിഞ്ഞപ്പോ അടുത്ത അടുത്ത സ്റ്റെപ്പാണ് എന്താണ്, പരസ്പരം മാപ്പ് ചോദിക്കുകയാണ്. എന്താണ്, ബ്രാഹ്മണ ബാലന്റെ അച്ഛനും പരീക്ഷിത് മഹാരാജൻ. പരീക്ഷിത് കിരീടം താഴെ വെച്ചപ്പോഴാണ് ഓർത്ത, അയ്യോ ഞാൻ എന്തിനു മണ്ടത്തര ചെയ്ത്, എന്ത് മഹാപാപ ചെയ്ത്, മഹാഋഷിയുടെ കരുത്തിൽ ഞാൻ പാമ്പിനെ ഇട്ടോ, ചത്ത പാമ്പിനെ ഇട്ടോ. അങ്ങനെ കുറ്റബോധം പരീക്ഷിതനും എന്റെ മകൻ എന്തിനു പണിയാ ചെയ്ത് എന്നുള്ള കുറ്റബോധം മഹർഷിക്കും തോന്നുകയും അങ്ങനെ അവർ തന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സീനുണ്ട്. കഥ ഞാൻ ചുരുക്കുകയാണ്, കാരണം നമുക്ക് സമയം കുറവാണ്. അപ്പോ അങ്ങനെ മാപ്പ് ചോദിച്ചതിന് ശേഷം പിന്നെ പറയുന്നത് മതി മതി, നമ്മൾ രണ്ടുപേരും കൂടെ മാപ്പ് ചോദിച്ചിങ്ങനെ കഴിഞ്ഞാൽ സമയം പോകും, കാരണം എനിക്കിനി 7 ദിവസമേ ഉള്ളൂ. 7 ദിവസത്തിനുള്ളിൽ എന്നെ വന്ന് പിന്നെ എന്താണ് കടിക്കും, പാമ്പ് കടിക്കും, അതോടുകൂടി എൻ്റെ ഇടപാട് കഴിയും. അതുകൊണ്ട് അത് വേണ്ട, അതിനെന്താണ് സൊല്യൂഷൻ, എന്താണ് പാപപരിഹാരം ഉടനെ പറയും. നമുക്ക് ഭാഗവതം വായിക്കാം, അതിനാരാണ് പറ്റിയ ആള്. അങ്ങനെ ഭാഗവതം വായിക്കാനായിട്ട് പറ്റിയ ആളിനെ കണ്ടുപിടിക്കുന്നവരാണ് ശുഭമിനി വരുന്നത്. ആ ശുഖമിനി വരുന്നത് ഈ പറയുന്ന ലീലകളെല്ലാം നടന്നതും ഏതാണ്, ഈ ഭദ്രപൂർണിമ ദിവസം. അപ്പോ ആദ്യമായി ഈ ഭാഗവതം ഇത് നടന്നത്, ഈ ലീല നടന്നത് നവമി ദിവസമാണ്. അപ്പൊ നവമി മുതൽ അടുത്ത പൗർണമി വരെ ഈ ഭാഗവത പാരായണം നടന്നു. ഈ അവസാന ദിവസം, അതായത് ഈ ഭാഗവതം വായിച്ച് 7-ാമത് ദിവസം പരീക്ഷന് മോക്ഷം കിട്ടി, അങ്ങനെ ആ ലീല അവസാനിച്ച ദിവസമാണ് ഇവിടെ ഭദ്രപൂർണിമ ദിവസം. ആദ്യം പറഞ്ഞത് വ്യാസദേവൻ എഴുതി തുടങ്ങിയ ദിവസം ഭദ്രപൂർണി ദിവസമാണ്. ഇവിടെ ഈ ലീല, ഈ പറഞ്ഞ ശാപം കിട്ടിയതും ബാക്കിയുള്ള ശുഗമിനി വരുന്നതും പിന്നെ പരീക്ഷിതമായിട്ടുള്ള ആ ഭാഗവത പാരായണം തുടങ്ങുന്ന ആ ദിവസം എന്ന് പറയുന്നത് നവമി ദിവസമാണ്. ഭദ്രമാസത്തിലെ നവമി ദിവസമാണ് തുടങ്ങുന്നത്. നവമി മുതൽ 7 ദിവസം പൂർണിമയാകുമ്പോൾ തീരുന്നു. അങ്ങനെ ആ ഒരു ഭദ്രപൂർണിമയോടുകൂടി പിന്നീട് ഒരു പ്രഖ്യാപനം ഉണ്ടാകും, ഇനി ആര് വായിച്ചാലും ഈ 7 ദിവസം കൊണ്ട് ഭാഗവതം വായിക്കുന്ന ആ ഒരു ഭാഗവതത്തിന്റെ ഒരു 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 സിൽസില, ഒരു 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 ശ്രേണി അവിടം മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു തുടക്കവും ഭാഗവതത്തിന്റെ തുടക്കവും ഭദ്രപൂർണിമ ദിവസമാണ് തുടങ്ങുന്നത്. അപ്പോ അതിനും അങ്ങനെയും പറയുന്നുണ്ട് ഭാഗവതത്തിന്റെ 2-ാം ജനനം. അപ്പൊ അതായത് വ്യാസദേവൻ എഴുതി വെച്ചു, ശരിയാണ്, അവിടെ കൊണ്ട് ഭാഗവതം ആരും വായിച്ചു തുടങ്ങിയില്ല. ഇപ്പൊ ശുഗമിനിയിൽ നിന്ന്
പരീക്ഷിത് മഹാരാജ് കേട്ട ആ ഒരു 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 സംഭവത്തോടു കൂടിയാണ് ഭാഗവതത്തിന്റെ തുടക്കം വരുന്നത്. അവിടെ നിന്നാണ് അപ്പൊ അത് നവമി തുടങ്ങി പൗർണമി വരെ അവസാനിക്കുകയാണ്. അപ്പൊ ആ ഒരു സംഭവം നടന്നത് ഈ ഭദ്രമാസത്തിലാണ്. അങ്ങനെയും ഭദ്രപൂർണിമയ്ക്ക് മഹത്വമുണ്ട്. പിന്നെ ഈ ഭാഗവത്തിന്റെ അവതാരം എന്ന് പറയുന്നതിന് ഇത്രയും മഹത്വപൂർവമാക്കാൻ കാരണം, സാധാരണ അമൃതം അഞ്ച് സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഭാഗവതത്തിലെ ഒന്നാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, നിഗമ കൽപ്പതരൂർ ലളിതം ഫലം ശുഖമുഖാ അമൃത ദ്രവ സംയുക്തം പിബത ഭാഗവതം രസമാലയം മുഖരഹോ രസിക ഭൂമി ഭാവുക. ഇവിടെ പറയുകയാണ് ഭാഗവതം എന്ന് പറയുന്ന അമൃതിനെ കുറിച്ചാണ്. ഇപ്പൊ ഭാഗവതം അമൃതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, തുടക്കത്തിലെ പറഞ്ഞിരുന്നു. ഇവിടെ പറയുകയാണ് അഞ്ച് സ്ഥലങ്ങളിലാണ് നോർമലി അമൃതം കീപ്പ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തേത് സമുദ്രം. സമുദ്രത്തിൽ അമൃതമുണ്ട്. നമുക്കറിയാം പാലാഴി മഥനം നടന്നത്, സമുദ്ര മഥനം നടന്നത്. ആ കഥയില് എന്താണ്, അമൃതിനു വേണ്ടിയാണ് പാലാഴി കടയുന്നത്. അപ്പൊ സമുദ്രത്തിൽ എന്തുണ്ട്? അമൃതുണ്ട് എന്നുള്ളത് നമുക്ക് സുനിശ്ചിതമായി ആ കഥയിലൂടെ അറിയാം. രണ്ടാമതെന്ന് പറയുന്നത് ചന്ദ്രികയില്, അല്ലെങ്കിൽ ചന്ദ്ര പൂർണ്ണചന്ദ്രൻ, അതിലെ ചന്ദ്രപ്രകാശത്തിലെ അമൃതമുണ്ട്. അതുകൊണ്ടാണ് വെളുപ്പിനെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കണം എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മുടെ ശരീരത്തിലേക്കും ആ അമൃത് വ്യാപിക്കും, കിട്ടും, നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. അതുകൊണ്ട് ചന്ദ്രപ്രകാശത്തിലും അല്ലെങ്കിൽ ചന്ദ്രനിലും അമൃതമുണ്ടെന്നാണ് രണ്ടാമത്തെ സങ്കല്പം. മൂന്നാമത്തേത് കിശോര അവസ്ഥയിലുള്ള സ്ത്രീകളില് അമൃതമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം അവരുമായിട്ട് സംഗമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അമൃത് ലഭിക്കും. ഇതിനെ തെറ്റായി ധരിക്കരുത്, ഐ എം സോറി. ഹരി കൃഷ്ണ. അടുത്തത് നാലാമത് പറയുന്ന നാഗങ്ങൾ. നാഗങ്ങൾക്കുള്ളിലും അല്ലെങ്കിൽ നാഗത്തിന് വിഷം മാത്രമല്ല, അതിന് അമൃത് പകർന്നു തരാനുള്ള ശേഷിയും നാഗങ്ങൾക്കുണ്ട്. ഉദാഹരണം, ഭീമസേനനെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് അല്ലെങ്കിൽ വിഷം കൊടുത്ത് നദിയിൽ തള്ളുന്ന ഒരു സീനുണ്ട് കൗരവന്മാർ. അങ്ങനെ ഭീമസേനൻ ഒഴുകി ഒഴുകി നാഗലോകത്തെത്തുകയും നാഗന്മാര് ഭഗവാന് അല്ലെങ്കിൽ ഭീമസേനന് ഈ അമൃത് കൊടുക്കുകയും അങ്ങനെയാണ് രക്ഷപ്പെടുന്നത്. അപ്പോൾ നാഗങ്ങൾക്ക് അമൃത് നൽകാനുള്ള ശേഷിയുണ്ട്, അല്ലെങ്കിൽ നാഗങ്ങളുടെ വിഷം മാത്രമല്ല അതിനകത്തിൽ അമൃതും ഒളിച്ചിരിപ്പുണ്ട്. നമുക്കറിയാം മാണിക്യം രത്നം ഒക്കെ സൂക്ഷിക്കുന്നതും നാഗങ്ങളാണ്, അതുപോലെ തന്നെ അമൃതും നാഗങ്ങളാണ് സൂക്ഷിക്കുന്നത്. അടുത്തത് സ്വർഗവാസികളുടെ കയ്യിൽ അമൃതമുണ്ട്. നമുക്കറിയാം സ്വർഗത്തിൽ നമ്മുടെ ഈ പാലാഴി മഥനം കഴിഞ്ഞപ്പോ ഈ അമൃത് കൊണ്ടുപോയത് ദേവന്മാർക്കാണ് കൊടുത്തത്. അപ്പൊ ദേവന്മാരുടെ കയ്യിൽ ഈ അമൃതമുണ്ട്, അല്ലെങ്കിൽ സ്വർഗവാസികളുടെ കയ്യിൽ ഈ അമൃതമുണ്ട്. അപ്പൊ ഈ അഞ്ച് കൂട്ടം സ്ഥലങ്ങളിലാണ് അമൃത് ഉണ്ടെന്നായിട്ടാണ് സങ്കല്പം. ഒന്നുകൂടെ പറയാം, ആദ്യത്തേത് സമുദ്രം. സമുദ്ര മഥനം നടന്ന കഥ നമുക്കറിയാം, അതുകൊണ്ട് സമുദ്രത്തിൽ അമൃതമുണ്ട്. രണ്ടാമത്തേത് ചന്ദ്രിമ, അല്ലെങ്കിൽ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പൂർണ്ണചന്ദ്രന്റെ ആ ഒരു പ്രകാശത്തിൽ അമൃതമുണ്ട്. മൂന്ന്, കിശോരാവസ്ഥയിലുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ ബാല്യ മാതാജിമാരുടെ കയ്യിൽ അമൃതമുണ്ട്. പിന്നെന്താണ്, നാഗങ്ങൾ അവരുടെ കയ്യിൽ അമൃതമുണ്ട്. സ്വർഗവാസികളുടെ കയ്യിലും അമൃതമുണ്ട്. ഈ അഞ്ച് കൂട്ടരിലയിലാണ് അമൃതമുണ്ടെന്നാണ് സങ്കല്പം. എന്നാൽ പിന്നീട് എക്സ്പ്ലനേഷൻ പറയുകയാണ്, ഈ അഞ്ച് അമൃതും പ്യുവറല്ല, കളങ്കമാണ്, പരിശുദ്ധമല്ലെന്നാ പറഞ്ഞു. അതിനെ ക്ലിയർ ആക്കുന്നത് പോയിസിംഗനാണ്. പക്ഷേ പാലാഴി മഥനം നടന്ന അമൃത് കിട്ടിയെന്ന് പറയുന്നുണ്ട്, അമൃതാണ് കൊണ്ടുപോയത്, ഒക്കെ ശരിയാണ്. പക്ഷെ പാലാഴി മഥനം നടന്നപ്പോൾ സമുദ്രത്തിൽ നിന്ന് ആദ്യം വന്ന എന്താണ്, കാളക്കുട വിഷമാണ്. അപ്പൊ സമുദ്രത്തിൽ എന്തുണ്ട്, വിഷം നിറഞ്ഞു നിൽപ്പുണ്ട്. ആ വിഷത്തിൽ നിന്ന് കലർന്ന അമൃതാണ് പാലാഴിയിലുണ്ടെന്ന് പറയുന്നതും, അല്ലെങ്കിൽ സ്വർഗവാസികളുടെ ഉണ്ടെന്ന് പറയുന്ന അമൃതും എന്താണ്, പ്യുവർ അല്ല, അതിനെന്താണ്, കണ്ടാമിനേറ്റഡ് ആണ്, അതിനകത്തിൽ വിഷത്തിന്റെ മായം. ഇപ്പൊ മായം കലർന്ന, ഇപ്പൊ മായം കലർന്ന ലഡു പോലും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോ അതുപോലെ മായം കലർന്നതാണ് ഈ അമൃത് സമുദ്രത്തിലേത്, അതുകൊണ്ട് അത് ശരിയല്ല എന്നാണ് പറയുന്നത്. ആ അമൃത് പ്യുവർ അല്ല, പരിശുദ്ധമല്ല, പവിത്രമല്ല. രണ്ടാമത്തെ ചന്ദ്രിമ, ചന്ദ്രിമയിൽ നിന്ന് വരുന്ന പ്രകാശത്തിലെ മുഴുവനും അമൃതായിരുന്നെങ്കിൽ ചന്ദ്രനിൽ എന്താണ് കറുപ്പ്?
അപ്പൊ ചന്ദ്രനിൽ കറുപ്പുണ്ട്, അതിന്റെ അർത്ഥം അതിനകത്തും കണ്ടാമിനേഷൻ ഉണ്ട്. അതിലും ആ അമൃതം പ്യുവറല്ല, അമൃതാണ് പക്ഷെ പരിശുദ്ധമല്ല. അടുത്തെന്താ, കിശോരാവസ്ഥയിലുള്ള സ്ത്രീകളിലെ അമൃതമുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെ സംഗമിക്കുന്ന ഭർത്താക്കന്മാരെന്തേ മരിച്ചു പോകുന്നു? അമൃത് കഴിക്കുന്നവര് മരിക്കരുത് അല്ലേ? അങ്ങനെയാണ് സങ്കല്പം. ഇവിടെ ഈ കിശോരാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അമൃതം കൊണ്ടുവരുന്ന ഈ സ്ത്രീകളെ സംഗമിക്കുന്ന പുരുഷന്മാർ മരിച്ചു പോകുന്നു കുറെ കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ വൃദ്ധരാകുന്നു. ഇപ്പൊ ജരാന്തരവ്യാധിക്കോ മരണമോ ഇല്ല ആർക്ക്? ദേവന്മാർക്ക്. ഇതാണ് അമൃത് കഴിച്ചാലുള്ള കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഭർത്താക്കന്മാർ മരിച്ചു പോകുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന സ്ത്രീകളിൽ നിന്ന് കിട്ടുന്ന അമൃതിലും കണ്ടാമിനേഷൻ ഉണ്ട്, അതും പ്യുവറല്ലെന്ന് പറയുന്നു. അടുത്തൊന്ന് നാഗങ്ങൾ. നാഗങ്ങളില് അമൃതമുണ്ട്, പക്ഷെ നമുക്കറിയാം അമൃതിനേക്കാൾ കൂടുതൽ എൻ്റെ ഉള്ളിൽ വിഷമാണ് കൂടുതൽ. അപ്പൊ അത് തരുന്ന അമൃതം പ്യുവറല്ലെന്നാണ് പറയുന്നത്. അവസാനത്തെ എന്താണ്, സ്വർഗവാസികളിൽ അമൃതമുണ്ട്, പക്ഷേ അവരുടെ അമൃതം പ്യുവറല്ല. കാരണം എന്താണ്, നമുക്കറിയാം സ്വർഗത്തിൽ പോയി കഴിഞ്ഞാലും പുണ്യങ്ങളൊക്കെ അവസാനിച്ച് കഴിയുമ്പോൾ അവർക്കും ഭൂമിയിലേക്ക് തിരിച്ച് വീണ്ടും മനുഷ്യ യോനിയിൽ വീണ്ടും പിറക്കേണ്ടി വരുന്നു. അപ്പൊ വീണ്ടും ഒരു പുനർജന്മത്തിന്റെ അവകാശം വരുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ അഞ്ച് സ്ഥലങ്ങളിലെ അമൃതം പ്യുവറല്ല, ശുദ്ധമല്ല. പിന്നെ ഏത് അമൃതാണ് ശുദ്ധം? അതാണ് മുമ്പേ നമ്മൾ വായിച്ച ശ്ലോകം. അതായത് നിഗമകൽപ്പതരുവോർഗളിതം ഫലം ശുഖമുഖാ അമൃതദ്രവ സംയുക്തം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭൂമി ഭാവുക. ഏതൊരു ഭക്തന്റെ കണ്ഠത്തിൽ നിന്നാണോ ഭാഗവതം എന്ന് പറയുന്ന അമൃത് വെളിയിലേക്ക് വരുന്നത്, ആ അമൃതാണ് പരിശുദ്ധം. അതൊരു ശ്ലോകം മതി, ഇല്ലെങ്കിൽ ഒരു കഥയാകാം. ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ വർണ്ണിച്ചാലും ഭാഗവത തുല്യമാണ്. ഭഗവാനെ വർണ്ണിക്കണം, ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും പുകഴ്ത്തി പറയണമെന്ന് മാത്രമേ ഭാഗവതം ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആരുടെ കണ്ഠത്തിൽ നിന്നാണോ ഭാഗവതം വെളിയിലേക്ക് വരുന്നത്, അത് പരിശുദ്ധമായ ഭാഗവതമാണ്. ഇതേ ദിവസം, ഏത്, ഈ പറഞ്ഞ ഭദ്ര പൂർണിമ ദിവസം ഏതൊരു ഭക്തനാണോ ഭാഗവതം അത് പാരായണം ചെയ്ത് ബാക്കിയുള്ളവരെ കേൾപ്പിക്കുന്നത്, ഈ അമൃതം ബാക്കിയുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നത്, അവന് എന്താണ് ഭഗവാന്റെ ധാമം സുരക്ഷിതം, സുനിശ്ചിതം. അപ്പം അവന്റെ കണ്ഠം എന്തായി മാറി? സ്വർണ സിംഹാസനമായി മാറി. അവന്റെ കണ്ഠത്തിൽ നിന്ന് വരുന്ന ഭാഗവതം ഭാഗവതം തന്നെയാണ്. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മള് രാവിലെ പോയി അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ പോയി സ്വർണ സിംഹാസനം ഉണ്ടാക്കി, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ഭാഗവതം വെച്ച് നാട്ടുകാർക്ക് വിതരണം ചെയ്തു. അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ പണ്ട് രാജാക്കന്മാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ നമ്മൾ അതിന്റെ ആധികാരികമായ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എന്താണ്, നമ്മൾ എന്താണ് നമ്മുടെ കണ്ഠം സ്വർണ സിംഹാസനമാക്കുകയാണ്. കാരണം എന്താണ്, ഭാഗവതത്തെയാണ് നമ്മുടെ കണ്ഠത്തിൽ ഇപ്പൊ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതെന്താണ് പവിത്രമായിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയ്ക്കും ശേഷിയുള്ളതായിരിക്കുന്നു, സ്വർണ സിംഹാസനത്തെ പോലെ തന്നെ മഹത്വപൂർണമുള്ളതായിരിക്കുന്നു. ഏതൊരുവനാണോ ഭാഗവതം വായിക്കുന്നത് ചർച്ച ചെയ്യുന്നത് അവരൊക്കെ ആരായി മാറും? അതൊരു സ്വർണ സിംഹാസനത്തിനേക്കാളും മഹത്വമുള്ളതവനായി മാറും. അവന്റെ കണ്ഠത്തിൽ നിന്നും ഏതൊരു ഭക്തനാണോ അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ കേൾക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഈ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളൂ, നിങ്ങൾ എത്ര പേരാ കേൾക്കുന്നത് എനിക്ക് അറിയില്ല. ഏതാണ്ട് എത്ര പേരുണ്ട്, നമ്മള് 55 മെമ്പേഴ്സ് ഉണ്ട്. ഈ 55 പേരുടെ ഉള്ളിലേക്ക് ഭാഗവതത്തിന്റെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ 55 പേർക്ക് 55 ഭാഗവതമാണ് കൊടുക്കുന്നത് എന്നുള്ള സങ്കല്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സിംഹാസനത്തിൽ ഒരു സെറ്റ് ഭാഗവതം വിതരണം ചെയ്യുന്നതിൽ 8000 കൂടി ചെലവുണ്ട്, 8000 രൂപയുടെ കൂടി ചെലവുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അറിയാതെ ഒരേ ഇരിപ്പിലിരുന്നു കൊണ്ട് ഭാഗവതം ഈ 55 പേർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഭാഗവത ഭദ്രപൂർണിമയുടെ മഹാത്മ്യം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വാഞ്ചാകൽപ്പരിവേശ കൃപാസന്ധുപേവച പതിതാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പ്രണാമം. ആദ്യത്തെ അറിവാണ്, ഇതല്ല ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ആദ്യത്തെ അറിവാണ് ഈ കാര്യങ്ങളൊക്കെ. വളരെ വളരെ നന്ദിയുണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. നമ്മുടെ അവന്റെ ഓർമ്മ ഉള്ളടോ കാലം ഓർമ്മയിലിരിക്കും. പ്രഭുജിക്ക് പ്രണാമം. അല്ല, നമ്മളെ ഈ ഭാഗവതം ആദ്യം ബ്രഹ്മാവ്, ഫസ്റ്റ് ബ്രഹ്മാവ്, ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു അല്ലേ. നാരദ മഹർഷിയിൽ നിന്ന് അല്ല സുഖ മഹർഷിക്ക് കൊടുത്തു അല്ലേ, അങ്ങനെയല്ല. അച്ഛാ,
ബ്രഹ്മ മഹർഷിയിൽ നിന്ന് വ്യാസൻ, വ്യാസനിൽ നിന്ന് ബ്രഹ്മദേവനിൽ അല്ല നിന്ന് ഋഷിക്ക്, ആ ബ്രഹ്മദേവന്റെ മകനെന്ന് നാരദൻ, നാരദൻ, നാരദൻ ആ നാരദൻ ബ്രഹ്മ ഋഷിക്കാണ് വ്യാസൻ വ്യാസദേവൻ, ആ വ്യാസദേവന്റെ മകനാണ് ശുഖദേവ പരിചിത്, ഗോസ്വാമി. അതെ സുഖദേവൻ, അതെ വ്യാസിൽ നിന്ന് സുഖദേവൻ, പിന്നെ സുഖദേവൻ നിന്ന് പരീക്ഷിത് അല്ലേ, പരീക്ഷിത് കിട്ടി, പരീക്ഷിത് ആ മരിച്ചു സുഖദേവൻ കൊണ്ടിരിക്കുകയാണ്. പരീക്ഷിത്, ഓക്കെ പരീക്ഷിത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു പ്രഭു, ഹരേ കൃഷ്ണ പാദ നമസ്കാരം ഗുരുദേവ്. ഹരേ പ്രഭുജി കൃഷ്ണ പ്രഭു. ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ഭാഗവതം വായിക്കുന്നതിന് തുല്യമാണ് ഈ ചതുശ്ലോകി ഭാഗവതത്തിന്റെ ആ നാല് ശ്ലോകങ്ങളിൽ അത് ചൊല്ലിയാൽ മതി എന്ന് പറയുന്നു, അത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അതായത് അത് മൂലഭാഗവതത്തിലെ ശ്ലോകങ്ങളാണ്, രണ്ടാമത്തെ സ്കന്ധത്തിലുള്ളതാണ് നാല് ശ്ലോകങ്ങൾ. ഈ നാല് ശ്ലോകങ്ങൾ ചൊല്ലിയാലും മതി, അതായത് അതൊരു സങ്കല്പമാണ്. നമ്മൾ പൂജാവിധിയിലെ പല കാര്യങ്ങളും സങ്കല്പമായിട്ട് വെക്കും. ബെസ്റ്റ് എക്സാമ്പിൾ ഒരു നൂല് വെച്ചിട്ട് പറയും, വസ്ത്രം സമർപ്പയാമി, നൂലല്ലേ വെച്ചത്, വസ്ത്രമല്ലല്ലോ വെച്ചത്. പക്ഷെ ആ നൂല് വെക്കുന്നതോടുകൂടി നമ്മൾ ഭഗവാനോട് പറയും ഇത് വസ്ത്രമായി സങ്കല്പിച്ച് സ്വീകരിക്കുക, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ സങ്കല്പാവസ്ഥയിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ അത് സ്വീകരിക്കും. ഭഗവാൻ യാതൊരു കുഴപ്പമില്ല, വച്ച ആളിന്റെ മനസ്സും ആ ഒരു ആത്മീയ ലെവലും മാത്രമേ നോക്കുള്ളൂ, അല്ല വസ്ത്രമല്ല നോക്കുന്നത്. ഇനിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്ത്രമെന്ന് സങ്കല്പിക്കുന്നത് നമ്മുടെ ശരീരത്തെയാണ്. കാരണം നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നുണ്ട്, ആത്മാവാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പാണ് ഈ ശരീരം. അപ്പൊ ആത്മാവിനെ പൊതിഞ്ഞ ഉടുപ്പാണ് ശരീരം, ആ ശരീരത്തിനെ പൊതിഞ്ഞ ഉടുപ്പാണ് നമ്മൾ ഇട്ടേക്കുന്ന ഈ കുർത്തയും പൈജാമയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ശരീരം എന്ന് പറയുന്ന ആരാണ്? അതൊരു സോറി, അത് എന്നെ തന്നെയാണ്, എൻ്റെ ഉടലിനെയാണ്. അപ്പൊ വസ്ത്രം നിർദ്ദേശിക്കുന്നത് ശരീരമാണ്. അപ്പൊ വസ്ത്രം സമർപ്പയാമി എന്ന് പറയുമ്പം അവിടെ വസ്ത്രം വെക്കുന്നതോട് ഒരു നൂലേ വെച്ചുള്ളെങ്കിലും ഞാൻ എന്നെ തന്നെയാണ് സമർപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ നമ്മൾ ഇവിടെ ഭാഗവതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാഗവതം മുഴുവൻ വായിക്കാനുള്ള സമയമില്ല. ഉടനെ തന്നെ ഓന്നമോ ഭഗവതി വാസുദേവായ പറഞ്ഞ ആ നാല് ശ്ലോകങ്ങൾ വായിച്ചാൽ മതി. ഹരേ കൃഷ്ണ പാദ നമസ്കാരം കരുതേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ പ്രഭു, കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു, കൃഷ്ണ പ്രഭു പ്രണാമം പ്രണാമം മാതാജി. ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു. യെസ് പ്രഭു, ഒരു പറഞ്ഞില്ലേ നാഗങ്ങളിലുണ്ട് അമൃതം, ഭീമസേനെ രക്ഷിച്ച കാര്യമൊക്കെ പറഞ്ഞു. ഡൗട്ട് ഇതാ, അപ്പം ഗരുഡദേവൻ ചെന്ന് ഇവരെ എല്ലാം കൊല്ലുന്നുണ്ടല്ലോ അന്നേരം, പിന്നെ അന്നേരം അങ്ങ് വൈകുണ്ഠത്തിൽ നിന്ന് അമൃതം എടുക്കാനൊക്കെ പോകുന്ന കഥയുണ്ട്, അതെന്താ അപ്പൊ അങ്ങനെ വന്നെ? ഇവരെ ഇല്ലെന്ന് അമൃതം ഉണ്ട്, പിന്നെ അവർക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെട്ടുകൂടായിരുന്നു. ശരിയാ, ഞാൻ പറഞ്ഞ കാര്യം ആ നാഗങ്ങളിലുള്ള അമൃത് പോലും പ്യുവർ അല്ല, കംപ്ലീറ്റ് അല്ലെന്നാ പറഞ്ഞു. അത് കംപ്ലീറ്റ് ആന്ന് പറഞ്ഞില്ലല്ലോ, നാഗങ്ങളിൽ അമൃതുണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. അത് കംപ്ലീറ്റ് ആണെന്നെങ്കിൽ അവർക്ക് ശരിയാണ്, അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ എല്ലാ അമൃതും എന്താണ്? കംപ്ലീറ്റ് അല്ല, കണ്ടാമിനേറ്റഡ് ആണ്. അപ്പൊ അതിനകത്ത് കംപ്ലീറ്റ് ഇല്ല, അതിനകത്ത് അംശമുണ്ട്. ചന്ദ്രപ്രകാശത്തിൽ അംശമുണ്ട്, സാഗരത്തിലും അംശമുണ്ട്, എല്ലാത്തിലും അംശങ്ങളേ ഉള്ളൂ, കംപ്ലീറ്റ് അല്ല. എന്നാൽ ഭാഗവതമാകുന്ന അമൃത് ദാറ്റ് ഇസ് കംപ്ലീറ്റ്. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. അതെ കൃഷ്ണ പ്രഭു, പ്രഭു പറഞ്ഞു നമ്മൾ ഗുരുക്കന്മാരുടെ മഹത്വത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഈ ഒരു സത്സംഗത്തിൽ കേട്ടു തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഗുരുക്കന്മാരുടെ ക്വാളിറ്റീസ് പറഞ്ഞപ്പം വിരോധാഭാസമായ രണ്ട് ഗുരുക്കന്മാർ നമുക്കുണ്ടല്ലോ, പരശുക്കാർണനെയും ഏകലവ്യനെയും, എന്തുകൊണ്ടാണ് ആ ഒരു അവർക്ക് രണ്ടുപേർക്കും അങ്ങനെ ഒരു ഗുരു അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത് എന്തുകൊണ്ട്? അവരുടെ കർണന്റെ കാര്യവും ഏകലൈവന്റെ കാര്യത്തിലും അവരുടെ മനഃശുദ്ധി ശരിയല്ലായിരുന്നു. ഇപ്പോ ഗുരുക്കന്മാര് അവരിതൊന്നും ശ്രദ്ധിക്കത്തില്ല എന്നാണ്. എന്നാല് ഇത് ഭാവിയില്
ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് നാട്ടുകാർക്ക് ഇത് പാരയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഗുരു സഹായിക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പോ നല്ലൊരു കള്ളൻ, ആ കള്ളന് ബാങ്ക് മോഷ്ടിക്കാനാണ് ഗുരുവിനോട് ആശീർവാദം ചോദിക്കുന്നതെങ്കിൽ ആ ഗുരു ആശീർവാദം കൊടുക്കുകയോ കൊടുക്കില്ലേ? അയാളുടെ ഉദ്ദേശം ആശീർവാദമാണ്, പക്ഷെ ആശീർവാദത്തിലൂടെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബാങ്ക് മോഷ്ടിക്കാനാണ്, ബാങ്ക് കൊള്ളയടിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഗുരു സഹായിക്കുമോ സഹായിക്കില്ലേ? ഇവിടെ എങ്ങനെ അത് ആപ്ലിക്കബിൾ ആകുന്നേ പ്രഭു? ഇവിടെ ഏകലവ്യ എന്ത് എന്ത് ദുരുദ്ദേശത്തോടു കൂടിയാണ് ഗുരുവിൻ ഏകലവ്യനെ അങ്ങനെ അർജുനനെ കൊമ്പീറ്റ് ചെയ്യാനായിരുന്നു ഏകലൈവന്റെ ഉദ്ദേശം. കർണനും? കർണൻ തന്നെയാണ്, കർണന്റെ കഥ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കർണന്റെ കഴിഞ്ഞ ജന്മത്തിലെ ദുർദ്ദം എന്ന് പറയുന്നൊരു ദാനവനായിരുന്നു. അപ്പോ ഈ ദാനവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നീണ്ട കഥയാണ്, സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല മാതാജി, കഥ ഇപ്പൊ പറയുന്നില്ല, നമുക്ക് അടുത്ത ക്ലാസ്. ഈ ദാനവൻ സൂര്യദേവനെ തപസ് ചെയ്യുകയും 10,000 വർഷം തപസ് ചെയ്യുകയും, അതായത് 1,000 കവചകുണ്ഡലങ്ങൾ സൂര്യദേവനിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു വരം കൂടെ ചോദിച്ചു, എന്റെ ഒരു കവചകുണ്ഡലം പൊട്ടിക്കണമെങ്കിൽ അത് 10,000 വർഷം തപസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഭക്തനായിരിക്കണം. അങ്ങനെ കഥയായിരിക്കും അല്ലേ പ്രഭു? അത് തന്നെ നരനാരായണ. അപ്പൊ എന്താണ്, കഴിഞ്ഞ ജന്മത്തിലെ ഇത്രയും ഭക്തന്മാരെ ദ്രോഹിച്ച ഒരാളാണ് കർണന്റെ ദുർദൻ എന്ന് പറയുന്ന ജന്മം. അപ്പൊ ദുർദം രാക്ഷസനായിരുന്നു. അടുത്ത ജന്മം അമ്മ കുന്തിദേവിയും അച്ഛൻ സൂര്യദേവനും ഒക്കെയായി വന്നിട്ടും കർണന്റെ എന്താണ് വാസന കണ്ടില്ലേ? പാണ്ഡവരിലേക്കല്ല പോയെ, കൗരവിലേക്കാ പോയെ. കാരണം എന്താണ്, ആ രാക്ഷസീയ വാസന ദുര്യോധനിലേക്കാണ് അടുപ്പിച്ചത്. സ്വന്തം സഹോദരങ്ങൾ ഇങ്ങേപ്പുറത്തുണ്ട്, പക്ഷെ അവിടേക്ക് പോയില്ല. മനസ്സിലായോ? അതിനൊരു കാരണം ഉണ്ടായിരുന്നല്ലോ. കാരണം സഭയിൽ വെച്ച് കർണനെ ആക്ഷേപിക്കുമ്പോൾ, ദുര്യോധനൻ സഹായിക്കുമ്പോൾ, ആ സഹായത്തിന് പ്രത്യുപകാരമായിട്ട് സന്ദർഭം നോക്കാതെ വാക്കു കൊടുക്കുകയും ആ വാക്ക് പാലിക്കപ്പെടുകയും ചെയ്തുകൊണ്ടല്ലേ കർണൻ ദുര്യോധനാദികളുടെ ഭാഗത്തേക്ക് നീങ്ങേണ്ടി വന്നത്? സംഗതി ശരി തന്നെ. നമ്മൾ ഒരാളുടെ പക്ഷം ചേരുമ്പോ, കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വേദങ്ങളും സംസ്കൃതവും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണ്, ഒരു സാധാരണ ആളല്ല. അപ്പൊ ധർമ്മവും അധർമ്മവും നോക്കണ്ടേ? വേണോ വേണ്ടേ? ഭീഷ്മാചാര്യരും അതന്നാണ് ചെയ്തത്. ഭീഷ്മാചാര്യനും നല്ല ശപഥമാണ് ചെയ്തത്, എനിക്ക് രാജ്യാവകാശം വേണ്ട, ഞാൻ എന്താണ് സ്വച്ഛന്ദ മൃത്യു അച്ഛനിൽ നിന്ന് കിട്ടിയോണ്ട് എനിക്കിനി യാതൊരു കാര്യങ്ങളും വേണ്ട, ഞാനൊരു രാജ്യാവകാശത്തിലും പങ്കെടുക്കില്ല, ഞാനൊരു രാജ്യകാര്യങ്ങളിലും പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശപഥം ചെയ്ത് ഓക്കെയാണ്. പക്ഷെ രാജ്യത്ത് ഇത്രയും അധർമ്മങ്ങൾ നടക്കുമ്പോൾ തന്റെ ശപഥമാണോ വലുത്, അതോ ധർമ്മവും അധർമ്മവും നിയന്ത്രിക്കുന്നതാണോ വലുത്? ഭീഷ്മാചാര്യ അതന്നാണ് ചെയ്തത്. ഭീഷ്മാചാര്യ എന്താ ചെയ്തത്? തന്റെ ശപഥത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. ഈ രാജ്യത്ത് ഇത്രയും അതിക്രമങ്ങളും അധർമ്മങ്ങളും നടന്നിട്ട് ഒരു വിരൽ പോലും അനക്കിയില്ല ആര്? ഭീഷ്മാചാര്യ. കാരണം അവിടെ ശപഥത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. ഇവിടെ കർണനും അത് തന്നെയാണ് ചെയ്തത്, തന്റെ ശപഥത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. കാരണം തന്റെ ആപത് ഘട്ടത്തിൽ സഹായിച്ച ദുര്യോധനാണ് അതുകൊണ്ട് അങ്ങോട്ട്. പക്ഷെ ധർമ്മം എന്ത് അധർമ്മം എന്താന്ന് നമ്മൾ ചിന്തിച്ചു വേണം ഓരോ സ്റ്റെപ്പും നമ്മൾ മുന്നോട്ട് വെക്കാൻ. അതാണ് ഒരു ഭക്തന്റെ ചുമതല. അങ്ങനെ ചെയ്യാൻ കർണനെ കൊണ്ട് കഴിയാതെ പോയി. അങ്ങനെ ചെയ്യുള്ളൂ എന്നറിയുന്നുകൊണ്ടാണ് കർണനെ സപ്പോർട്ട് ചെയ്യാതിരുന്നത്. പരശുരാമൻ അല്ലേ യെസ് പ്രഭു? പിന്നെ കാരണം മറ്റൊരു, അവർക്ക് മൂന്ന് മൂന്ന് എന്താണ്, അതായത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, ഈ മൂന്ന് കാലങ്ങളും കാണാൻ ശേഷിയുള്ളവരാണ് ഗുരുക്കന്മാർ. നമ്മുടെ ഗുരുമഹാരാജ് നമ്മുടെ മുന്നേ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ, നമ്മുടെ കഴിഞ്ഞ അവസ്ഥ, ഇനി വരാൻ പോകുന്ന അവസ്ഥ, ഈ മൂന്ന് അവസ്ഥയും കാണാനുള്ള ശേഷി അവർക്കുണ്ട്. പ്രഭു പിന്നെ മറ്റൊരു സംശയം. താങ്ക് യു പ്രഭു. പിന്നെ വേറൊരു സംശയം വെച്ചാൽ, നമ്മൾ ഈ സ്വർണത്തിൽ കലി ഇരിക്കും എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സ്വർണത്തിൽ കലി ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ സ്വർണത്തിൽ എപ്പോഴും നമ്മൾ പറയുമ്പോഴും നമ്മൾ സ്വർണത്തിനൊരു പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്വർണ്ണ കിരീടം എന്ന് പറഞ്ഞപ്പോൾ ആ സ്വർണത്തിന് അവിടെ ഒരു മഹത്വം പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്വർണത്തിൽ നമ്മൾ ഭാഗവതം വെച്ച് കൊടുക്കുക എന്ന് പറയുന്നതിനൊരു മഹത്വം പറയുന്നുണ്ട്. അപ്പൊ ഈ സ്വർണത്തിൽ കലി ഇരിക്കും എന്ന് പറയുകയും ആ സ്വർണത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു വിരോധാഭാസം ഫീൽ ചെയ്യുന്നുണ്ട് പ്രഭു. തീർച്ചയായിട്ടും ഉണ്ട്, ഒരു വിരോധാഭാസം ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വസ്തു കൊടുക്കുമ്പോ എന്തായാലും ഒരു പാക്കപ്പ് വേണമല്ലോ, ഒരു ഉപാധി വേണ്ടേ? വേണം വേണ്ടേ? വേണ്ടേ? വേണം. നമ്മളിപ്പോ ഒരു ഫ്രിഡ്ജാ വാങ്ങിക്കുന്നെങ്കിലും അതിന് തടിപ്പെട്ടിയിലല്ലേ കൊണ്ടുവരുന്നത്? അതെ, അതെ. പ്രൊട്ടക്ഷൻ എന്നുള്ളതല്ലേ നമ്മൾ മെയിൻ ചെയ്യുന്നുള്ളൂ പ്രഭു.
പ്രൊട്ടക്ഷനാണ് ഭാഗവത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ഇരുമ്പ് പൊട്ടിക്കാത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മഹത്വം കുറഞ്ഞില്ലേ ഭാഗവത്തിന്റെ? ഇപ്പം പിണറായി ഇരുത്തുമ്പോൾ ഒരു ഇരുമ്പ് കസേരയിലാണ് ഇരുത്തുന്നെങ്കിലോ? ആക്ച്വലി സ്വർണത്തിന് സ്വർണത്തിന്റേതായ മഹത്വമുണ്ട്, പക്ഷെ അതിൽ കരിയുണ്ട് പക്ഷെ എന്നുള്ളത്. നമ്മൾ ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ദൈനംദിന ഉപയോഗത്തിന് സ്വർണം ഉപയോഗിക്കരുത്, കാരണം അതിൽ കലി അടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനോട് സ്വർണ സിംഹാസനല്ലല്ലോ ഉപയോഗിക്കുന്നത്, നമ്മൾ ഭാഗവതല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ കണ്ടാമിനേഷൻസ് നമ്മളെ ബാധിക്കില്ല. ഹരേ കൃഷ്ണ സ്വർണം ഉപയോഗിക്കരുതെന്നാണ് പോയിന്റ്. കൃഷ്ണ താങ്ക് യു. ഹരേ കൃഷ്ണ, നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്.